ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായ കുമ്പഴ മൈലാടുംപാറ താഴത്തെ ആരോഗ്യ കേന്ദ്ര ഉദ്ഘാടനം ആഘോഷമാക്കി പ്രദേശവാസികൾ. നൂറുകണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെൽനസ് സെന്റർ ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. സംഖ്യാനുപാതികമായി നോക്കിയാൽ ഭൂമി ശാസ്ത്രപരമായി രാജ്യത്തിന്റെ 1.3% മാത്രമാണ് കേരളമുള്ളത്. പക്ഷെ നമ്മുടെ ജനസംഖ്യ 2.8% രാജ്യത്തിന്റെ ജനസംഖ്യ നോക്കുമ്പോൾ. ജനസംഖ്യാനുപാതികമായി നോക്കിയാലും നിലവിൽ കിട്ടുന്നതിന്റെ 1% കൂടി കൂടുതൽ കിട്ടേണ്ടതായിട്ട്. കേന്ദ്രത്തിൽ രാവിലെ മുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന നഗരസഭയുടെ ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി യോഗത്തിന് മുമ്പാകെ ഉറപ്പു നൽകി. 10-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം കമ്മീഷനിൽ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാനത്തിന് ലഭിക്കുന്ന ആരോഗ്യ മേഖലയുടെ വിഹിതം നേർപകുതിയായി കുറഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ ഇരട്ടിത്തുകയാണ് ജനസംഖ്യാനുപാതികമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി അലക്സ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ആർ അജിത് കുമാർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാമണിയമ്മ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെമീറസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം പി കെ അനീഷ്, നഗരസഭാ കൗൺസിലർമാരായ ശോഭ കെ മാത്യു, അനിര അനിൽ, ആർ സാബു, എ അഷ്റഫ്, സുജ, കുടുംബശ്രീ സി ഡി എസ് അംഗം സന്ധ്യ ബിജു, പ്രസിഡന്റ് ഉഷാചന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ ബി അജികുമാർ, അംഗങ്ങളായ എൻ കെ സോമസുന്ദരം, അനിൽകുമാർ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വാർഡിൻ്റെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും പ്രത്യേക ഉപഹാരങ്ങൾ നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലർക്കും നൽകി. തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെ കൈകൊട്ടിക്കളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ്, ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ്, പന്തളം, 9087 9087 4